സ്കോർ ഹാക്കർ വന്നൊരു കിടിലം പോലത്തെ മാച്ച്. ഓക്കെ, ഹാക്കർ വന്നിട്ടും ഈ ഒരു മാച്ചിനെ കിടിലം പോലത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞു. ഐ ഗെസ് നമ്മുടെ ഈ ഒരു മാച്ച് അറിയിരിക്കുന്നത് ഷിപ്പ് യാർഡ് സ്ഥലേക്കാണ്. ഓക്കെ, എന്തായാലും ഗെസ് പഴയ നമ്മുടെ റാങ്ക് പുഷ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്കായിരിക്കും നമ്മുടെ ഈ ഒരു ഷിപ്പ് യാർഡ് അറിയിട്ട് കുറെ ടോക്കണുകളൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ സ്കോളിലെ ഒരു നൈസായിട്ട് ഏതെങ്കിലും ഒരു കണ്ടെയ്നർ അത് പതുക്കി അങ്ങ് വെക്കും, എന്നിട്ട് ഈ ഒരു ടോക്കൺ കൂടെ അവന് കൊടുക്കും. എന്നിട്ട് നമ്മൾ പോയി നാല് കിലോക്ക് എടുക്കും. നാല് കിലോക്ക് ഒരു മാച്ച് എത്തുമ്പോൾ ഈ ഒരു ഹീറോയ്ക്ക് ത്രീ സ്റ്റാർ എടുക്കുന്ന സമയത്ത് നാല് കിലോക്ക് അധികം വേണം നമുക്ക് ഫുൾ പ്ലസ് കിട്ടാൻ വേണ്ടി. അങ്ങനെ നാല് കിലോ എടുത്തിട്ട് അത്യാവശ്യം ഉണ്ടോ ചാവ് വേണമെങ്കിൽ പൊക്കിടാൻ വേണ്ടി ഒരു ബാക്കപ്പിന് വേണ്ടി എടുത്തത്. ഓക്കെ, എന്തായാലും പഴയ ഒരു പുഷിംഗ് കാലൊക്കെ ഈ ഒരു സമയത്ത് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു മാച്ചിൽ അത് നൈസ് ഉണ്ടാകും, ബോയെ അടിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ മാത്രം കളിക്കുന്ന ഒരു മാച്ചാണ്. കാര്യം പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ ഹീറോയ്ക്ക് ഫോസ്റ്റാണ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സീസൺ എന്തായാലും ഒന്നെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ മാസ്റ്റർ അടിക്കാൻ വേണ്ടിയുള്ള ഒറ്റ ലക്ഷ്യത്തിൽ തന്നെ നിൽക്കുന്നത്. നമ്മുടെ ലൈവിനകത്ത് ആണെങ്കിൽ പോലും ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് നമ്മൾ സ്ട്രീമിംഗ് കാലൊക്കെ ചെയ്യുന്നത്. ഒക്കെ ഒരു മാച്ച് പോലും ചാവാൻ വേണ്ടി കളിക്കില്ല, മൊത്തം ജയിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത്. ഓക്കെ, അതിന് ഇവിടുന്ന് പൊക്കുന്ന ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ലൈറ്റ് കണ്ട് നോക്കുമ്പോഴത്തേക്കും ഒരുത്ത മുമ്പ് കാണപ്പെട്ടു നമ്മുടെ വുഡ് പക്കർ ആയിരുന്നു. ആ വുഡ് പക്കർ വെച്ച് നമ്മൾ നൈസ് ഉണ്ടല്ലോ, കിടിലും പോലത്തെ ഒരു വൺ ടാപ്പ് അടിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് വട്ടം നോക്കി. പക്ഷേ കേസ് അവന് തലയിട്ട് കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കേസ് ആ ഒരു സമയത്ത് സോൺ വന്നു, ഞാൻ വിചാരിച്ചു പൊന്നളിയാ സോണിനകത്തുനിന്ന് ഫൈറ്റോ, എനിക്ക് ഒട്ടും തലപ്പിലുണ്ടായിരുന്നില്ല. പുറകു തിരിഞ്ഞ് നോക്കിയപ്പോൾ ഓടാൻ വല്ല വഴിയുണ്ടെന്ന്. പക്ഷേ കേസ് അവന്മാരെ വിടുന്നില്ല, അവൻ നമ്മളിൽ രക്ഷിത് വരുന്നുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, അടിച്ചറഞ്ഞ് അവിടെ ഇട്ട് യു എം പി ആയിരുന്നു. അതിനെ പെട്ടെന്ന് അടിച്ചു, നമുക്ക് നല്ല കിടിലം പോലത്തെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏടാ എന്നെ അടിച്ചവൻ ലൈഫാണ് ലിറ്റാണ് അവൻ ചത്തു വണ്ണിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ. അതും കേട്ട് ഒന്നും നോക്കാതെ ഓടിച്ചാടി ഒരു പാലത്തിനടി കൂടെ വരുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, കിടക്കും പോലത്തെ ഫസ്റ്റ് ഹെഡ് കയറി അതിന് ശേഷം പെട്ടെന്ന് അവൻ അടിച്ച് കംപ്ലീറ്റ് ആക്കി. ഓക്കെ, എന്തൊക്കെ അവനെ കടമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ, ഇംഗ്ലണ്ടിൽ നിന്ന് കേരളം കാണാമെന്ന രാജകുമാരനെ പോലെ എനിക്ക് തോന്നി. ഓക്കെ, എന്തായാലും ആ കഥ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. അതായത് പണ്ട് ഇംഗ്ലണ്ട് വലിയൊരു രാജകുമാരനുണ്ടായിരുന്നു. അവൻ നൈസാണ്, എന്താണ് ആ ചങ്ങായി നൈസായിട്ട് കേരളം കാണാൻ വേണ്ടി കേരളത്തിൽ വന്ന സമയത്തുണ്ടല്ലോ, ഇവിടുത്തെ പുഴ തോട് ആൾക്കാർ കുളിക്കുന്നത്, ഐ മീൻ കുളിക്കുന്നത് മീൻസ് തോട്ടിങ്ങനെ അലക്കുന്നത് എല്ലാം കണ്ടിട്ടുണ്ടല്ലോ. തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോയ സമയത്ത് അവിടെയുള്ള ആൾക്കാരോട് ഈ രാജകുമാരൻ പറയുകയാണ്, കേരളത്തിലെ ആൾക്കാരൊക്കെ ഭയങ്കര സംഭവമാണ്, വേറെ ലെവലാണ്, നമുക്ക് അവരുടെ മുമ്പ് പിടിച്ചു വെക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അവർ ബാക്കിയുള്ള ആൾക്കാർ ചോദിച്ചു, അതെന്താ കേരളത്തിലെ ആൾക്കാർ ഇത്ര മാത്രം പറയാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ രാജകുമാരൻ പറയുകയാണ്, ഷഡ്ഡി വെച്ചാണ് അവർ പാറ പൊട്ടിക്കുന്നതെന്നൊക്കെ. ഓക്കെ, ആ ഒരു സെറ്റപ്പിലേക്ക് ഒന്ന് പറയാന്നെയാണ് മറ്റവും കയറി വന്ന് വന്നവിടെ നമ്മുടെ നടി കൊണ്ട് നൂന്ത് നൂലാമാലയായിട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. അതായത് അത്യാവശ്യം ഇന്ന് ലൂട്ടിംഗ് കാലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ലൂട്ടിംഗ് കാലം എടുത്തപ്പോഴത്തേക്ക് മനസ്സിലായി, ഒക്കെ തൊട്ട് മേൽ തന്നെ അല്ലെങ്കിൽ തൊട്ട് താഴെ തന്നെ ആ ഒരു ഡാം ഉണ്ടല്ലോ, ഡാമിൻ്റെ സൈഡിൽ ഒരുത്തർ നേരെ ഓടുന്നു, നമ്മുടെ എത്ര ഇടുന്നുണ്ട് അവൻ ചാവുന്നില്ല, എത്ര ഡാമേജ് കൊടുത്തു എനിക്കൊന്നും അറിയത്തില്ല. അതിന് ശേഷം കേസ് ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോഴത്തേക്ക് അവിടെ വേറെ ഒരു തട്ടേ രണ്ടെണ്ണം തന്നെ ചുറ്റിനും കിടപ്പുണ്ട്. ഓക്കെ, എന്തായാലും അവിടുന്ന് നമ്മുടെ ഫസ്റ്റ് അടി കൊണ്ടവൻ നൈസർ എന്താണ്, ആ മറ്റേവൻ്റെ ഗ്ലൂവാൻ്റെ പുറകെ കൂടെ കൂടുതലും. അപ്പോൾ എനിക്ക് മനസ്സിലാൻ നമ്മുടെ ടീമേറ്റ് ആണെന്ന്, അവരും ടീമേറ്റ് ആയതുകൊണ്ട് പൊന്നളിയെന്നെ കൂട്ടി വെച്ച് കെട്ടിയിട്ട് അടിക്കാനുള്ള പരിപാടിയായിരിക്കും. മിക്കവാറുണ്ടല്ലോ ഒരുത്തനെങ്കിൽ ഒരുത്തനെ എടുത്തിട്ട് ഞാൻ വീരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പക്ഷേ കേസ് ഒരിക്കലും 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 അങ്ങനെ വിചാരിക്കാൻ വേണ്ടി പാടില്ല. കിടക്കം പോലത്തെ ഒരു എക്സോഡ് എടുത്തിട്ട് ഒരുത്തരെ നമ്മളെ ഡൗൺ ആക്കിയിട്ടുണ്ട്, മറ്റവരെ രക്ഷിക്കാൻ വരും ഞാൻ വിചാരിച്ചു. ഓക്കെ, എന്തായാലും കില്ല് കിട്ടിയത് അവിടെ കിട്ടട്ടെ ചോദിച്ചു നൈസർ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആ ഒരു സമയത്ത് കേസ് നിങ്ങൾ താഴത്തെ കിൽ ഫീൽഡൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. ഓക്കെ, കാര്യം ഹെഡ്ഷോട്ട് ഒരുപാട് ഹെഡ്ഷോട്ട് കാണുന്നുണ്ട്, അത് വേറെ ലെവലാണ്. ഹാക്കർ കൺഫേം ആയിട്ടും ഈ ഒരു മാച്ചിലായതുകൊണ്ട് അവസാനം നമ്മൾ അവനെ കാണുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഗ്രാനേഡ് നമ്മൾ നൈസർ തന്നെ കൊല്ലുന്നുണ്ട്, അതും ഹാക്കറുള്ള ഒരു മാച്ചിലെ നമ്മൾ ഇത്രയും കില്ലെടുക്കുന്ന വെച്ചാൽ വേറെ ലെവൽ തന്നെയാണ്. ഓക്കെ, എന്തായാലും അവനെ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ ആ ഗ്ലൂവാളിൻ്റെ അടുത്തേക്ക് നോക്കുന്നുണ്ട്. ഗ്ലൂവാളിൻ്റെ സൈഡിൽ എന്തായാലും ഒരുത്തം കാണണം, മിക്കവാറും അവിടെ ഉണ്ടാവും എനിക്ക് ഉറപ്പാണ്. ഓക്കെ, പക്ഷേ കേസ് എൻ്റെ ഒരു കണക്കൂട്ടുകളൊക്കെ കളഞ്ഞിട്ട് അവൻ മറ്റുള്ളോ ആ ഒരു സോണിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് സോണിലേക്ക് ഇറങ്ങി, സോണിലേക്ക് കയറാറുണ്ടല്ലോ, ഇവിടെ തന്നെ ഇനി ഹോൾഡ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ ഞാൻ ഹാക്കറിൻ്റെ കൊണ്ടല്ലാതെ മിക്കുണ്ടല്ലോ. സോണി പൊട്ടി ചാളം ഞാൻ വളരെ കൂടുതലാണ്. ഹാക്കർ ഒരു മാച്ചിനകത്ത് കണ്ടിട്ടുണ്ടല്ലോ, നമ്മളിപ്പോൾ എങ്ങനെ എത്താലും ഭയങ്കര വിഷമമായി. ഇപ്പോൾ ഹാക്കർ കൊല്ലുമ്പോൾ ഒരു സന്തോഷം വരും, അതേപോലെ തന്നെ ദേഷ്യം വരും. ഈ ഒരു മാച്ചിനകത്ത് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കാത്തു നിൽക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഗൈസ് അങ്ങനെ ക്യൂരിയോസിറ്റി ആയിട്ട് ഹാക്കറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഗൈസ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എത്രാമത്തെ ലൈക്കാണ് നിങ്ങൾ ഇട്ടതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും സന്തോഷം. അതേപോലെ ഗൈസ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഇല്ല സബ്സ്ക്രൈബ് ചെയ്ത ചങ്ക് മാച്ചാമാരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി മോർണിംഗ് 7:30 കിടിലം പോലത്തെ ഒരു വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഗൈസ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലത്ത് റിഡീം കോഡ് കാരണം കിട്ടുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരിക്കും. നമ്മൾ ഡെയിലി നമ്മുടെ റിഡീം കോഡ് നമ്മുടെ ഈ ഒരു ഡെയിലി വീഡിയോസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അത് കിട്ടിയ ആൾക്കാർ ഒരുപാട് കമൻറ്റ് ചെയ്യാറുണ്ട്, വളരെ സന്തോഷം. ഫസ്റ്റൊക്കെ നമുക്ക് അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ഇട്ടാ നീ ഉടായിപ്പാണ്, നീ പോയി ചത്തുവിടാ, നീ ആൾക്കാരെ പറ്റി കാണാൻ ഇല്ലെന്നൊക്കെ ചോദിക്കും. ആ ഒരു സമയത്തുണ്ടല്ലോ റീസെൻ്റ് ആയിട്ട് കുറേ എല്ലാം നമ്മളൊരു ഒരു 5 വീഡിയോ ഒക്കെ റീസെൻ്റ് അപ്ലോഡ് ചെയ്ത് എല്ലാ 5 വീഡിയോ എടുത്ത് നോക്കുക, ലാസ്റ്റ് 5 വീഡിയോ എടുത്ത് നോക്കുക.
അതിനകത്തൊക്കെ നോക്കുവാണെങ്കിലുണ്ടല്ലോ മിക്കവാറും ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് ബ്രോ എനിക്ക് കിട്ടി ബ്രോ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞാൽ കമന്റ് ഇടുന്നുണ്ട്. അത് ഞാൻ അതേപോലെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, കുറേ പേര് ചോദിക്കും എന്തിനാണ് ഈ പിൻ ചെയ്ത് വെക്കുന്നത്, പട്ടി ഷോ കാണിക്കാനാണ്. അതേ ഷോ കാണിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം ഞാൻ ഈ റീം കോഡ് കൊടുക്കുന്നത് കിട്ടാതെ പോകുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും. അവർ വിചാരിക്കും ഓക്കെ ഇവൻ ഉടായിപ്പാണെന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ കമന്റൊക്കെ പിൻ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എത്രയൊക്കെയാണ് എച്ച് ഒടി പോയിക്കൊണ്ടിരിക്കുന്നത്, പൊന്നളിയെ നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ മൊത്തത്തിലൂടെ വീട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടീമേറ്റ് ഉള്ള എല്ലാവരും നമ്മുടെ ടീമേറ്റ് എല്ലാവരും നോക്കാവുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ഞാൻ മാത്രം ഒറ്റയ്ക്ക് നിന്ന് ഒരു കളിക്കുന്ന സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാൻ ഒറ്റയ്ക്ക് മാപ്പിനകത്തൊരു ഹാക്കർ, നമ്മുടെ ആൾക്കാരൊക്കെ സ്പെക്കിൽ, ഏതായിരിക്കും എൻ്റെ അവസ്ഥ? ഓക്കെ, എന്നാലും ഞാനവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് കൂടുതലുള്ള ആൾക്കാരാണ് തീരുമാനിക്കുന്നത്. കാരണം അവന്മാർ അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോരെന്നൊക്കെ പറഞ്ഞ് 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 അവന്മാരെ പൊക്കുന്നോടം വരെ ചെവി തല കേൾപ്പിക്കത്തില്ല. ഗൈസ്, അങ്ങനെ ഒരു കൂട്ടുകാർ നിങ്ങൾക്ക് എന്തായിരിക്കും ഉണ്ടായിരിക്കും? സോ നൈസ്, എന്താണ് ചത്ത് സ്പെക്കി കയറി കഴിഞ്ഞാൽ വായടക്കാത്ത ഒരു കൂട്ടുകാരെ എന്താ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും? അതാരാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ സ്കൂളിനകത്ത് ആരൊക്കെയാണ് നമ്മുടെ ലൈവ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഈവനിങ് 4 മണിക്ക് ഡെയിലി അല്ലെങ്കിൽ 5 മണിയാകുമ്പോഴത്തേക്കും ഡെയിലി നമ്മൾ സ്ട്രീം കാണൊക്കെ വരുന്നതായിരിക്കും. സോ സ്ട്രീം കണ്ട് പവർ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്തായാലും നമ്മുടെ കൂടുതലടുത്ത് നോക്കായി കണ്ടിട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന പോക്കാണ്. ആ ഒരു സമയത്തേക്ക് ഉണ്ട് നമ്മുടെ ക്രോണോസറിൻ്റെ നൈസർ എന്താ അങ്ങോട്ട് കയറി മാസ്ക് കളിക്കാൻ വേണ്ടി നോക്കി എല്ലാവരെയും അടിച്ച ഹാക്കർ ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഓക്കെ, എന്തായാലും ഞാൻ മാത്രം ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒറ്റയ്ക്കാവുന്നുണ്ട്. എന്തായാലും എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അവന്മാരെ പൊക്കലെന്ന് വെച്ചാൽ പൊക്കാനാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് അവിടെ പോയിട്ട് ടോക്കൺ കൊടുത്ത് പൊക്കലെന്ന് വെച്ചിട്ടുണ്ട്. എന്നെ നോക്കുകയാണെങ്കിൽ 2300 സംതിങ് ടോക്കൺ എടുപ്പുണ്ട്. അവരുള്ള ടോക്കൺ വെച്ച് നൈസറിന് മാസ്ക് കാണിക്കാൻ വെച്ച് നമ്മളൊരു മാപ്പ് ഓപ്പൺ ആക്കി നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ മാപ്പിനകത്ത് 17 ആൾക്കാർ അലൈവ്, 3 കില്ല്, ചെറിയൊരു സോഡ്, പൊന്നളിയ തീ ബാറ. ഓക്കെ, ലാസ്റ്റ് ഓളിലേക്ക് എനിക്ക് മിക്കവാറും തോന്നുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും മരിക്കാനല്ലോ ആ ഒരു സോഡിന് പുറത്ത് നിന്ന് പുഷ് ചെയ്യുന്ന ഒരു ക്യാരക്ടറല്ലേ ഫോർഡ് ക്യാരക്ടർ. അതിൻ്റെ സ്കില്ല് ആ ഫോർഡിൻ്റെ സ്കില്ല് എടുത്തിട്ട് സോണിന് പുറത്തായിരിക്കും നിൽക്കുന്നത്. കാരണം ഹാക്കർ എന്തായാലും സോണിന് പുറത്തുനിന്ന് കൊല്ലാൻ വേണ്ടിയുള്ള ചാൻസ് വളരെ കുറവാണ്. സോണിനകത്ത് തീർന്ന ആൾക്കാരെയൊക്കെ കൊന്നിടാനാണ് ചാൻസ് വളരെ കൂടുതൽ. ഓക്കെ, എന്തായാലും ഗൈസ് നമ്മൾ ആ ഒരു വിൻഡിങ് മെഷീൻ അടുത്തേക്ക് ഓടിച്ചാടി പോകുന്നുണ്ട്. മിക്ക നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് വേറെ ഏതെങ്കിലും ഒരു എനിമി നൈസർ ഉണ്ടല്ലോ, കുറേ ടോക്കൺ കൈ വെച്ചിട്ട് വിൻഡിങ് മെഷീൻ്റെ മുക്കിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നതായിരിക്കും. ഹാക്കർ കൊല്ലുമ്പോൾ പൊക്കി പൊക്കി വിടാൻ വേണ്ടി ഒരുത്തരവിടെ നിൽപ്പുണ്ടായിരിക്കും. പക്ഷേ ഗൈസ് അങ്ങനെയുള്ള ചാൻസ് വളരെ കൂടുതലൊക്കെ ഇൻ കേസ് എൻ്റെ ഒരു സ്കോറിനകത്ത് ഇല്ല, ഞാൻ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഹാക്കർ വരുന്ന സമയത്ത് നമ്മൾക്ക് അത്യാവശ്യം കുറേ ടോക്കൺ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു മാച്ച് ആണല്ലോ സത്യത്തിൽ ഹാക്കർ ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ നമ്മുടെ ടീമേറ്റ് തന്നെ ഡെത്ത് ആയില്ലേ, ആ ഒരു സമയത്ത് ചെറിയൊരു ഡൗട്ട് തോന്നി. ഇത് തന്നെ നമ്മൾ ആ ഒരു കിൽ ഫീൽഡ് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, സാധാരണ എല്ലാം നോക്കണ്ടായിരുന്നു. ഓക്കെ, എന്നാലും ആ വീട്ടിലേക്ക് നമുക്ക് കയറി നോക്കാം. ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ടാ, പറയടാ സത്യം പറഞ്ഞാൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ട്? ഇപ്പോൾ പറഞ്ഞക്കറ ഹാക്കറാണ്, നമ്മൾ ഒരു പ്രശ്നമില്ല, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വന്ന് ഹാക്കറിനെ കൊല്ലാം എന്നൊക്കെ പറഞ്ഞൊരു കരാറൊക്കെ ഒപ്പിട്ടിട്ട് നമുക്ക് റൈസായിട്ട് പോകാം. ആരും ഇല്ലേ ഇവിടെ, ഉണ്ടെങ്കിൽ ഒന്ന് പറയടേ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറ ഓക്കെ. നൈസ് ആ ഒരു മിഷൻ അക്കംപ്ലിഷ് ഇല്ലേ, മീൻ ആ ഒരു മിഷൻ്റെ സാധനമില്ല മറ്റേ സ്പോട്ട് ചെയ്യുന്നത്, അതും കൂടി അങ്ങ് മേടിച്ച് കൊടുത്തു. പക്ഷേ ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ നമുക്ക് മാത്രമേ എനിമിനെ കാണത്തുള്ളതാണ്. പക്ഷേ ഗൈസ് ഒരു പ്രശ്നം പറ്റി, അത് മേടിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഏത് എനിമിനെയാണ് നമ്മൾ കൊല്ലാൻ വേണ്ടി മാർക്ക് ചെയ്ത് തരുന്നത്, ആ ഒരു എനിമിക്ക് നമ്മളെ കാണാൻ പറ്റും എന്നൊരു സെറ്റപ്പ് കൂടെ ഉണ്ടെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഇല്ലെങ്കിൽ അവനെ നമ്മൾ മാർക്കാക്കി എന്നുള്ളൊരു മാർക്ക് അവന് കിട്ടുമോ, എന്തോ ഒരു സംഭവം ഉണ്ട്. വാട്ടർ റെട്ടീസ് ഗസ് അത് എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കൂടെ ഉള്ള ഒരുത്ത നൈസർ എന്താണ് വീണിട്ടുണ്ട്. ഉള്ള ടോക്കിൽ അവനും കൂടെ അങ്ങ് പൊക്കി വെച്ചിട്ട് നൈസർ അങ്ങ് പോകാൻ നോക്കുമ്പോഴത്തേക്കും വാക്കി ഞാൻ അവനെ കൂടെ പൊക്കിയപ്പോഴത്തേക്ക് 100 ടോക്കൺ മാത്രമേ വാക്കിയുള്ളൂ. ഈ ടോക്കണൊക്കെ തിന്നുവാനോടെ ആ ചുമ്മാതല്ല. ഓക്കെ, 4, 8, 12 1200 ടോക്കൺ അവിടെ തന്നെ ഞാൻ തീർത്തായത്. കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, 3 പേരാണ് ഞങ്ങളെ പൊക്കിയത് ഗൈസ്. ഓക്കെ, 3 പേര് ഇപ്പോൾ ഒരുത്തരോട് പൊക്കിയപ്പോഴത്തേക്ക് ലാസ്റ്റ് ടോക്കൺ ഇല്ലാത്തൊരു അവസ്ഥയായി പോയി. എൻ്റെ ഹാക്കറിൻ്റെ വായിലേക്ക് അവർ കയറി പോവാണ്. നമ്മുടെ ലാസ്റ്റുള്ള 2 പേര് ചത്ത അങ്ങനെ ഞാൻ പറഞ്ഞു, അത് സോമൻ്റെണ്ടല്ലോ പൊങ്ങി താഴെ ഇറങ്ങുന്ന ആ പാരച്ചൂട്ടില്ല, ആ പാരച്ചൂട്ടിനകത്ത് തന്നെ ഹാക്കർ തല്ലിയിട്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഗൈസ് ഞാൻ നേരെ ഹാക്കർ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ നേരെ കാണാൻ വേണ്ടി പോവാണ്. ആകാംക്ഷയുടെ മുൾമുലയിൽ നിന്നുകൊണ്ട് നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നുണ്ട്. എന്തോ ഒരു കാലക്കേടിന് നമ്മൾ പറ്റിയ ആ ഒരു മിഷൻ സാധനം ഇല്ല, മറ്റേ ആൾക്കാരെ സ്പോട്ട് ചെയ്ത് കൊല്ലുന്ന സാധനം, മറ്റേ ആ ഒരു ആ സാധനം നൈസർ വന്നിരിക്കുന്ന ഹാക്കറിൻ്റെ നെഞ്ചത്തേക്കാണ് തോർമ്പ്. ഓക്കെ, ഇപ്പോൾ നൈസറിന് മുമ്പിൽ ഹാക്കർ, ബാക്കിൽ നമ്മൾ എന്തും നടക്കാം എവിടെ നടക്കാം വിക്കറാണല്ലോ. ഏറ് വല്ലതും നിന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സർഫസ് ബോർഡിനകത്ത് ഏറെ നിന്നിട്ട് അടിക്കുന്ന ആളാണോ, വാൾ ഹാക്കാണോ, ഹെഡ് ഷോട്ട് ഹാക്കാണോ എന്നിപ്പോൾ കറക്റ്റ്ലി ഒന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ല. നമുക്ക് അങ്ങോട്ട് പോയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഏത് തരം ഹാക്കറാണ് ഐ മീൻ ഹാക്കാണ് അവൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ കഴിഞ്ഞ ശേഷം അല്ല നമ്മളെങ്ങനെ അവൻ കൊല്ലുവാണെങ്കിൽ ഞാൻ അവൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ ഏത് ഹാക്കാണ് യൂസ് ചെയ്യുന്നത്, ഏത് ഹാക്കാന്നല്ല എത്ര കാലമായിട്ട് ഹാക്ക് യൂസ് ചെയ്യുന്നുണ്ട്, പുതിയ അക്കൗണ്ടാണോ പഴയ അക്കൗണ്ടാണോ, പഴയ അക്കൗണ്ടിനകത്ത് ഹാക്ക് കയറ്റിയതാണോ അതോ പുതിയ അക്കൗണ്ട് എടുത്തിട്ട് അതിനകത്ത് വേറെ എന്തെങ്കിലും ചെയ്തതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും നമ്മൾ നേരിട്ടല്ലോ ഓടി ആ ഒരു വീടിൻ്റെ മടക്കി കയറാൻ വേണ്ടി പോകുന്ന നോക്കുന്നുണ്ട്. സോ എന്നിട്ട് തൊട്ടടുത്ത് തന്നെ ആൾക്കാർ നിൽപ്പുണ്ട്. എന്ത് ചെയ്യുന്നത് എനിക്കത്തില്ല, എൻ്റെ പൊന്നളി രോമൊക്കെ അടിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ മാത്രം ഒറ്റയ്ക്കുള്ളൂ, കൂടെയുള്ള ആൾക്കാരൊക്കെ സ്പെക്ക് എന്ന് പറയുന്നുണ്ട്, അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ട്. എന്നൊക്കെ നമ്മൾ ഹാക്കറിനെ കാണാനുള്ള ധൃതി പോകുന്നത് എനിക്കിപ്പോൾ സത്യമല്ല, ഈ ഒരു മാച്ച് ബോയി അടിക്കുന്നുള്ളത് മാറിക്കാരെ അത്യാവശ്യം 3 കില്ലെടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പൊസിഷൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഇനി ഹാക്കറിനെ കണ്ടിട്ട് ചത്താവതി, വേറെ ആരെ കൂടി ചാകരുത് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നോക്കുമ്പോഴത്തേക്കും അവിടെ കിടിലും പോലത്തെ ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ഫൈറ്റ് നൈസായിട്ടുണ്ടല്ലോ, ഒരു കുമ്മനടിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള നൈസായിട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരുത്തർ ഓപ്പൺ ഏരിയയിൽ ഒന്ന് നോക്കില്ല, കുറച്ച് ഡാമേജ് കൊടുത്തേക്കും അവൻ അടി കൊണ്ടില്ല, ഒരടി കൊണ്ടിട്ട് ബാക്കി അവിടെയൊക്കെ വേറെ കാട്ടിലേക്ക് പോയി. അതിനുശേഷം ഗ്ലൂ ആയിട്ട് നമ്മൾ ഹാക്ക്, എൻ്റെ പൊന്നടിയാ
എവിടെയാണ് കിട്ടിയ വാളിനകത്തൂടെയൊക്കെ അടി കിട്ടുന്നതൊക്കെ. എത്ര സിയുമാരാണ് പോയി അടിച്ചിരിക്കുന്നത് നോക്കുമ്പോഴത്തേക്ക് രണ്ട് പേര് ഈ ചങ്ങായിയാണ് മോനെ ഹാക്കർ. ഒക്കെ എനിക്കൊന്ന് ഈ ചങ്ങായിയാണോ മറ്റേ ചങ്ങായിയാണോ ഹാക്കർ എന്ന് എനിക്കറിയത്തില്ല. രണ്ടുപേരും മിക്കവരെ ഹാക്കറായിരിക്കും. ഞാൻ ആ ഒരു ഹാക്കറിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പക്ഷേ ബാക്ക് അടിച്ചിട്ട് ഞാൻ ഉണ്ടല്ലോ ഉമാറെ പ്രൊഫൈൽ ഞാൻ നമുക്ക് വിസിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമുക്ക് മനസ്സിലാവും ഓക്കെ കാര്യങ്ങളുടെ കിടപ്പ് നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ ഇവൻ എത്ര മാച്ച് കളിച്ചിട്ട് ഹെഡ് ഷോട്ട് റേറ്റ് എത്രയാണെന്ന് നമുക്ക് മേബി നോക്കാം. ഓക്കെ എന്നാലും ഹീറോയ്ക്ക് 3 സ്റ്റാർ ആയിരുന്നു. നല്ല ഗിഡിലേക്ക് പ്ലസ് ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി 100 പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ നയിച്ചത് എന്നാണ് ഹീറോയ്ക്ക് 4 സ്റ്റാർ ആവുന്നതായിരിക്കും. അത് നമുക്ക് നൈസായിട്ട് ലൈവ് സെറ്റാക്കാം. നോ ഇഷ്യൂസ്. ഓക്കെ എന്തായാലും നമ്മളുണ്ടല്ലോ ആ ഒരു ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ആ റീസെന്റ് പ്ലേ ചെയ്ത് ഇല്ലെങ്കിൽ നമുക്ക് ആ ഇതിനെ നോക്കുന്ന സമയത്ത് അമല ഗ്രാൻഡ് മാസ്റ്റർ മാസ്റ്റർ വാട്ട് എവർ ഇറ്റ് ഈസ് കേസ്. ഓക്കെ എന്തായാലും ഹാക്കറിനെ വെച്ച് പൂഷ് ചെയ്യുന്ന നമ്മുടെ റാങ്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇതാണ് അവൻ്റെ പ്രൊഫൈൽ. നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഓക്കെ അവൻ്റെ ഹെഡ് ഷോട്ട് റേറ്റ് കളൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി നൈസാണ്. എന്താണ് ഡീറ്റെയിൽ നോക്കിയപ്പോഴത്തേക്ക് 100% ഹെഡ് ഷോട്ട് റേറ്റ് എനിക്ക് വൈ. ഓക്കെ എന്തൊക്കെ സീനും എനിക്ക് വീഡിയോ ഇഷ്ടം ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ കിടക്കുമ്പോൾ ഹാക്കേഴ്സ് നിങ്ങളുടെ മാച്ചിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. നല്ലൊരു കിടുക്കും കിണങ്കാച്ച് വീഡിയോ ആയിട്ട് വരാൻ സോദരിക്കും ബൈ. ഓക്കെ.